രാജു പി നായർ, DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് എന്നിവർ ഒപ്പം ചേർന്നു. ആദ്യം ശ്രീ രാജു പി നായർ, നമ്മളിപ്പോൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ അങ്ങ് ഡൽഹിയിൽ KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും K സുധാകരനുമൊക്കെ ഒരുമിച്ചൊരിടത്തിരുന്ന് ആശയക്കുഴപ്പമില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഒരു ചർച്ച നടത്തുകയുണ്ടായി. അതിനുശേഷം വന്ന് VD സതീശൻ പറയുന്നു, ഗവർണറുടെ നടപടികളോട് യോജിപ്പില്ല, ഞങ്ങളിൽ ആശയക്കുഴപ്പമില്ല എന്ന് തിരുത്തുന്നത് VD സതീശനും. അല്ല, ഇവിടെ ആര് തിരുത്തുന്നു? തിരുത്തുന്നു എന്നുള്ളതെല്ലാം പറഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ അത് ആശയക്കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു വെക്കുന്നത് CPMന്റെ പൊളിറ്റിക്സ് ആണ്. കാരണം ഇന്നത്തെ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ, പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യ പ്രതി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം നിൽക്കുമ്പോൾ, ഈ ഗവർണർ കേരളം വേഴ്സസ് മുഖ്യമന്ത്രി എന്നുള്ളൊരു അജണ്ട ചർച്ചയിൽ നിർത്തേണ്ടത് CPMന്റെ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ എരിവും പുളിയൊക്കെ ഇട്ടിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിന് കുറേയധികം മാധ്യമങ്ങളും വഴിപ്പെടുന്നു. ഇവിടെ എവിടെ അഭിപ്രായ വ്യത്യാസം? അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. ഈ കേസിനെ, ഈ വൈസ് ചാൻസലർമാരുടെ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കാണുന്നത് നിയമപരമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നിയമസഭയിൽ നിങ്ങളിൽ അഭിപ്രായ വ്യത്യാസമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പതിവില്ലാതെ KC വേണുഗോപാലിന്റെ വീട്ടിൽ KC വേണുഗോപാലും സുധാകരനും സതീശനും ചെന്നിത്തലയും ഒക്കെ ഒരുമിച്ചിരുന്ന് ചേരുന്നതും പുറത്തു വന്ന് ഞങ്ങളിൽ ആശയക്കുഴപ്പമില്ല എന്ന് ആവർത്തിച്ചു പറയുന്നതും? ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഡൽഹിയിലുള്ളപ്പോൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അവർ ഒരുമിച്ച് കൂടും. അത് ഈ ഇതിനെ സംബന്ധിച്ച ചർച്ചയ്ക്കാണെന്ന് ആരാണ് നിങ്ങളോട് പുറത്തു വന്ന് പറഞ്ഞത്? പുറത്തു വന്ന് പറഞ്ഞത് അതിനെക്കുറിച്ചാണല്ലോ. ഗവർണറുടെ നിലപാടിനെ കുറിച്ച് വിഷയാധിഷ്ഠിത നിലപാടാണ് ഞങ്ങൾക്കുള്ളത്, ഗവർണറുടെ നടപടികളോട് യോജിപ്പേയില്ല എന്ന് പറഞ്ഞത് VD സതീശനാണ്. അല്ല, ഇനി എനിക്കൊരു 2 മിനിറ്റ് ഇടപെടാതെ തരുമോ? ഞാൻ പറഞ്ഞതിന് ശേഷം മറ്റെന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കുന്നു. സാന്ദർഭികമായി ഞാൻ ചോദിച്ചതാ, പറഞ്ഞു പോകാൻ പറ്റില്ല. വിഷയാധിഷ്ഠിതമാണ് ഈ വിഷയത്തിലുള്ള ശരി വിഷയാധിഷ്ഠിതമാണ് ഈ നിലപാടെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞത് ഇന്ന് ഡൽഹിയിൽ KC വേണുഗോപാലും K മുരളീധരനും ഒക്കെ ആയിട്ട് ഇത് ചർച്ച ചെയ്തിട്ടല്ല. ഈ വിഷയം തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന നിലപാടാണ് വിഷയാധിഷ്ഠിതമാണ്. ഗവർണറുടെ കാര്യത്തിൽ ഞങ്ങൾ ഗവർണറെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. അദ്ദേഹത്തിന്റെ എല്ലാ നടപടികളെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, മിക്ക നടപടികളിലും ഞങ്ങൾ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. പൗരത്വ ഭേദഗതി ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ വേണ്ട, ഈ വിഷയം തുടങ്ങിയപ്പോൾ തന്നെ മന്ത്രിമാരെ പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പ്രതികരിച്ചത് ശ്രീ VD സതീശനല്ലേ? അപ്പൊ അത്തരത്തിൽ ഗവർണർ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഗവർണറെ എതിർക്കുന്നുണ്ട്. ഇവിടെ ഈ വിഷയത്തെ സംബന്ധിച്ചോളം ഇതിന്റെ മെറിറ്റിൽ ലീഗൽ ആംഗിളിൽ നിന്നാണ് കാണേണ്ടത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കേരള സാങ്കേതിക യൂണിവേഴ്സിറ്റിയുടെ കേസിൽ സുപ്രീം കോടതിയിൽ ഈ പറയുന്ന ഗവർണർ എതിർകക്ഷിയായിരുന്നു. ഈ ഗവർണറും മുഖ്യമന്ത്രിയും അല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയും എല്ലാം എതിർകക്ഷിയായിരുന്നു. അവിടെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് അപ്പോയിന്റ് ചെയ്തതിനെ ന്യായീകരിച്ച ആളാണ് ഗവർണർ. ഗവർണർ അഫിഡവിറ്റ് കൊടുത്തുകൊണ്ട് നിയമപരമായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് CPM ഉന്നയിക്കുന്ന വാദങ്ങളെല്ലാം ആരിഫ് മുഹമ്മദ് ഖാനിലൂടെ കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്നതാണ്. ഞാൻ വേണമെങ്കിൽ അതിനകത്ത് ഒരു പാരഗ്രാഫ് ഞാനിപ്പോൾ വായിക്കാം, എനിക്കതിനുള്ള സമയം തരണം, കാരണം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദ സെർച്ച് കമ്മിറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ചാൻസലർ ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 13(2) and 3 ഓഫ് ദ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ആക്ട് 2015 ആൻഡ് ക്ലോസ് 7.73 of the UGC regulations 2010 as per the section 18(2) of the university act the chief secretary of the state who shall be the convener of the committee manasilayile ennu vachale ee chancellor adeyathinte secretary mugena kodathil kodutha affidavit ഇതിനകത്ത് ഞാൻ നിയമപരമായിട്ട് ചെയ്തു, സെർച്ച് കമ്മിറ്റി ഞാനാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, അതുമാത്രമല്ല ചീഫ് സെക്രട്ടറിയെ ഈ സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് ഞാനാണ്. എന്നിട്ട് കോടതി എന്താ നിരീക്ഷിച്ചത്? കോടതി നിരീക്ഷിച്ചത് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളെ, അക്കാഡമിഷ്യൻ അല്ലാത്ത ഒരാളെ സെർച്ച് കമ്മിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് കോടതി നിരീക്ഷിച്ച് ഈ ഗവർണറുടെ വാദത്തെ ഉൾപ്പെടെ തള്ളിക്കൊണ്ടാണ് സാങ്കേതിക സർവകലാശാലയുടെ VC നിയമനം റദ്ദാക്കിയത്. അങ്ങനെയുള്ള ഒരു ചാൻസലർക്ക് മറ്റു കേസുകളിൽ ഇത്തരത്തിലുള്ള, ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിയെന്ന് അപേക്ഷിച്ചിട്ട് ആണല്ലോ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ വെച്ചത്. അതിനകത്തെല്ലാം നിയമലംഘനം നടന്നിട്ടുണ്ട് എന്ന് പ്രതിപക്ഷം ആദ്യം ഉന്നയിക്കുന്ന നിലപാടാണ്. അത് തിരിച്ചടിയാകും നാളെ ഈ കേസുകളിൽ
കോടതിയിൽ സ്വാഭാവികമായിട്ട് പോകുമല്ലോ. ഇത്തരത്തിലൊരു വിധി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പിൻപറ്റി ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിലെല്ലാം ഉള്ള പ്രശ്നങ്ങൾക്ക് കോടതിയിലേക്ക് പോകുമ്പോൾ അത് തനിക്കെതിരാവുമെന്ന് മനസ്സിലാക്കിയ ഗവർണർ ഒരു നടപടി എടുത്തിട്ടുണ്ടാവും. ഞങ്ങൾ ആ നടപടി എങ്ങനെ എടുത്തതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇതല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രിൻസിപ്പൾ സ്റ്റാൻഡ്, ആ പ്രിൻസിപ്പൾ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ നിയമനങ്ങളെല്ലാം അസാധുവാണ്, ഈ നിയമനങ്ങളെല്ലാം രാഷ്ട്രീയ നിയമങ്ങളാണ്, കാവ്യവൽക്കരണമാണ് CPM ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ആരോപിക്കുന്നുവെങ്കിൽ ഈ കാവ്യവൽക്കരണത്തിൽ നിൽക്കുന്ന ഗവർണറുടെ കാലു പിടിച്ച് ഈ പറയുന്ന ഗോപിനാഥൻ ഉൾപ്പെടെയുള്ള കണ്ണൂർ VC നിയമിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ക്ലിയറാണ്. ഇതിനകത്ത് ശ്രീ KC വേണുഗോപാൽ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലോ ഇന്ന് ശ്രീ K മുരളീധരൻ പറഞ്ഞതിലോ ശ്രീ VD സതീശൻ പറഞ്ഞതോ ശ്രീ രമേശ് ചെന്നിത്തലയോ പറഞ്ഞതോ ഇതിനകത്തൊന്നും വ്യത്യസ്തമല്ല. ഇതിനകത്ത് നടപടികൾ എന്താണ് ഗവർണർ എടുക്കേണ്ട നടപടികൾ എന്നുള്ളത് ഞങ്ങൾ പറയാൻ ആളല്ല. ചാൻസലർ എന്ന രീതിയിൽ അദ്ദേഹം നടപടി എടുക്കട്ടെ, അതിന്റെ സാങ്കത്യം ചോദ്യം ചെയ്യപ്പെടും. ഇപ്പൊ രാജിക്കത്ത് ആവശ്യപ്പെട്ടു, അങ്ങനെ ഒരു രാജിക്കത്ത് ആവശ്യപ്പെടാൻ ഗവർണർക്ക് അധികാരമില്ല അല്ലെങ്കിൽ ചാൻസലർക്ക് അധികാരമില്ല എന്ന് ഇന്നലെ കോടതിയിൽ വാദം നടന്നല്ലോ. അപ്പോ എന്നാ അതേസമയം തന്നെ ഈ കൊടുത്ത ഷോക്കോസ് നോട്ടീസ് കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഈ പറയുന്ന സമയത്തിനുള്ളിൽ ഗവർണർക്ക് മുമ്പിൽ അല്ലെങ്കിൽ ചാൻസലർക്ക് മുമ്പിൽ തങ്ങളുടെ കാര്യങ്ങൾ പറയാനും നിയമപരമായ തീരുമാനം എടുക്കാനും ഗവർണർ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇത്തരം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു ഗവർണർ നടപ്പാക്കുന്നത് RSS അജണ്ടയല്ല, അടിവരയിട്ട് പറയുന്നു. RSSന് താല്പര്യങ്ങളുള്ളത് ഉത്തരേന്ത്യൻ സർവകലാശാലകളിലാണ്, അവർക്ക് കേരളത്തിൽ താല്പര്യമൊന്നുമില്ല എന്ന് കെ സുധാകരൻ പറയുന്നു. കെ മുരളീധരൻ ഇന്ന് പറഞ്ഞത് ഗവർണറുടെ കാവ്യവൽക്കരണം അംഗീകരിക്കാനാവില്ല, ആ കാര്യത്തിൽ പോലും നിങ്ങൾക്കൊരു നിലപാടില്ല എന്നിട്ടാണ് ക്ലിയർ ആണ് എല്ലാം അഭിപ്രായം ഒന്നേ ഉള്ളൂ ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്നത്. അല്ല, ശ്രീ കൃഷ്ണരാജ് ഇന്നലെ KPCC പ്രസിഡന്റ് പറഞ്ഞതും ഞാൻ പറഞ്ഞ അതേ ഇത് തന്നെയാണ്. കാരണം ഇതിനെ ഈ വിഷയത്തെ നിയമപരമായിട്ടാണ് കാണുന്നത് കോൺഗ്രസ്. കാരണം ഞങ്ങൾ അസംബ്ലിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉന്നയിച്ച ആക്ഷേപം സാധൂകരിക്കപ്പെട്ടപ്പോൾ അത് തിരുത്താനുള്ളൊരു നടപടി ഗവർണർ സ്വീകരിക്കുമ്പോൾ, ചാൻസലർ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അതിനെ എതിർക്കാൻ പറ്റുക? അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം ഈ വിഷയത്തിൽ നിയമപരമാണ് ആ നിയമം. ഇനി ചാൻസലർ അടുത്ത ഒരു വൈസ് ചാൻസലറായിട്ട് ആരെങ്കിലും ഒരു സംഘബന്ധമുള്ള RSSന്റെ ഒരു നോമിനിയെ ആണ് കൊണ്ടുവരുന്നതെങ്കിൽ ആദ്യം എതിർക്കുന്നത് ഞങ്ങളായിരിക്കും. കാരണം ഇവിടുത്തെ മന്ത്രിമാരെ പുറത്താക്കാൻ തനിക്ക് അധികാരമുണ്ടെന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ആദ്യം അതിനകത്ത് പ്രതികരിച്ചത് ഓപ്പോസിഷനാണ്. അതുപോലെ തന്നെ പൌരത്വ ഭേദഗതി നിയമത്തിൽ ഈ അസംബ്ലിക്കകത്ത് വരെ ആ ഗവർണറെ തടഞ്ഞ പ്രതിപക്ഷമാണ്. പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ ഗവർണർ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നതിനേക്കാൾ വലിയ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. അന്ന് എല്ലാവരും ഈ ഒരുമിച്ച് ഈ പിണറായി വിജയനും ഗവർണറും എല്ലാം ഒരുമിച്ചായിരുന്നു. ഈ പറഞ്ഞ മുഴുവൻ വഴിവിട്ട നിയമനങ്ങൾ നടന്നപ്പോൾ ഇവരൊരുമിച്ചായിരുന്നു. പ്രിയ വർഗീസിന്റെ നിയമനം വന്നപ്പോഴാണല്ലോ പ്രശ്നം. പ്രിയ വർഗീസിന്റെ നിയമനം ക്രമക്കേടായിരുന്നു എന്നുള്ളത് ഇന്നിപ്പോ അതിന്റെ നിയമനം സ്റ്റേ ചെയ്ത് ഇന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയല്ലേ. അപ്പോൾ കേരളത്തിലെ സർവകലാശാലകളിൽ ഇന്ന് നടക്കുന്ന ചുവപ്പുവൽക്കരണം, പിണറായിയുടെ ആൾക്കാരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങളെ നിയമപരമായിട്ട് ഞങ്ങൾ എതിർക്കുന്നു. നിയമപരമായിട്ടൊരു വിധി ഉണ്ടായപ്പോൾ ആ വിധി നടപ്പാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതിനകത്തൊന്നും ഒരു വ്യത്യാസവും. പിന്നെ നിങ്ങൾ വാക്കുകൾ അടർത്തിയെടുക്കരുത്. ഇന്ന് ശ്രീ K മുരളീധരനോടുള്ള ചോദ്യമാണ് ഈ ഗവർണർ മുഖ്യമന്ത്രിയെ അല്ല മന്ത്രിമാരെ പുറത്താക്കും എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു. മുരളീധരൻ മറുപടി ചോദിച്ചു ഗവർണർ എന്താ രാജാവാണോ? ആ വിഷയത്തിൽ ഞങ്ങൾക്ക് അത് തന്നെയാണ് നിലപാട്. എങ്ങനെയാണ് മന്ത്രിമാരെ ഗവർണർക്ക് പുറത്താക്കാൻ കഴിയുമെന്ന് ചോദിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനല്ലേ? കോൺഗ്രസിന് ഒറ്റ നിലപാടല്ലേ? അത് നിങ്ങൾ കൊണ്ടുകൊണ്ട് ആ മുഖ്യമന്ത്രി ഗവർണർ രാജാവാണോ എന്ന് ചോദിച്ച ഒരു വാക്കെടുത്തുകൊണ്ട് അതുകൊണ്ടൊന്ന് യൂണിവേഴ്സിറ്റി വിഷയത്തിൽ വെച്ചാൽ അത് ഒരു നീതിയുടെ ലംഘനമാണ്. അതിനകത്ത് യാതൊരു വിഷയവുമില്ല. ഞാൻ പറഞ്ഞല്ലോ പ്രിൻസിപ്പൽ സ്റ്റാൻഡ് ഈ പറയുന്ന ഗവർണർ നടപ്പിലാക്കുന്നത് കാവ്യവൽക്കരണം, അതിനോട് വിഷയാധിഷ്ഠിതമായി കോൺഗ്രസിന്റെ എതിർപ്പുണ്ട്.